ഇവിടെ നടന്ന പാർട്ടിക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കടുത്തതായിരുന്നു. കാരണം അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള ഇടപെടൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത് നാട്ടുമ്പുറങ്ങളിലെ പാവപ്പെട്ടവരെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു. ജന്മിത്തത്തിനെതിരെയുള്ള വിവിധ രൂപത്തിലുള്ള പോരാട്ടങ്ങൾ അക്കാലത്ത് ജന്മിമാരും നാടുവാഴിമാരും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പിന്തുണയോടെ കടുത്ത ചൂഷണ രീതികൾ സ്വീകരിച്ചിരുന്നു. അതിനരിയാവരെയായിരുന്നു കർഷകരും മറ്റധ്വാനിക്കുന്നവരുമെല്ലാം. അവർക്കെതിരെയുള്ള ആ വിഭാഗത്തിന് നേരെയുള്ള വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് നാട് നീങ്ങുന്ന അവസ്ഥയുണ്ടായി. അന്ന് ജന്മിക്കെതിരെ നീങ്ങുക എന്ന് ആലോചിക്കാൻ കഴിയുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ സാധാരണ ആളുകളെ നല്ല വർഗബോധമുള്ളവരാക്കി മാറ്റാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു. അതിന്റെ ഭാഗമായി ജനങ്ങളുടെ ഇടയിൽ ശരിയായ ദിശാബോധത്തോടെ പ്രവർത്തിക്കുകയും ജനങ്ങളെ കൂടുതൽ അണിനിരത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ടാണ് കടുത്ത മർദ്ദന മുറകൾ ഒന്നിനു പുറകെ ഒന്നായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെ വന്നിട്ടും ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാതിരുന്നു തങ്ങൾക്ക് വേണ്ടി അടരാടുന്ന സഖാക്കളോടും പ്രസ്ഥാനത്തോടും ഒപ്പം ജനങ്ങൾ എഴുന്നേൽക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ കഴിഞ്ഞത്. നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കളായി പ്രവർത്തിച്ചവരാണ് പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. കെ പി സി സിയുടെ ഭാരവാഹികളായി പ്രവർത്തിച്ചവരാണ് എം എസും എ കെ ജിയും ഒക്കെ. ആ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാര് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തന്നെയാണ് പ്രവർത്തിച്ചത്. നമ്മുടെ രാജ്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന പ്രമേയം എ ഐ സി സിയിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യം അവതരിപ്പിച്ചതും കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയായിരുന്നു. ആദ്യഘട്ടത്തിൽ കോൺഗ്രസിന് അത് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു കാലം കഴിയേണ്ടി വന്നു. പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ആശയം കോൺഗ്രസിന് അംഗീകരിക്കാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേരെ നടന്ന അതിക്രമങ്ങൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷവും തുടരുന്ന അവസ്ഥയാണ് ഉണ്ടായത്. സുഖാവ് എ കെ ജി ജയിലിൽ കടന്നുകൊണ്ടാണ് സ്വാതന്ത്ര്യദിന പുലരി കാണുന്നത്.
ബ്രിട്ടീഷുകാർക്കെതിരെ ത്യാഗനിർഭരമായ സമരത്തിന് നേതൃത്വം കൊടുത്ത എ കെ ജിയെ പോലുള്ള സ്വാതന്ത്ര്യസമര സേനാനിക്ക് പോലും കമ്മ്യൂണിസ്റ്റ് നേതാവായി പോയി എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യ പുലരി ജയിലിടിച്ച് അനുഭവിക്കേണ്ടി വന്നു? അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേരെ അതിക്രൂരമായ വേട്ട കോൺഗ്രസ് സർക്കാർ നടത്തുകയുണ്ടായി. പാർട്ടിയെ നിരോധിച്ചുകൊണ്ടുള്ള പാർട്ടി പ്രവർത്തനം ഇല്ലാതാക്കാനുള്ള ശ്രമം വരെ നടന്നു. എന്നാൽ 1952 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇന്ത്യയിലെ അന്ന് ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രധാന പ്രതിപക്ഷ വിഭാഗമായി ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ജനങ്ങൾ എങ്ങനെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അംഗീകാരം നൽകി എന്നാണ് ഇത് കാണിക്കുന്നത്. ഇതിനുശേഷം 4 വർഷം പിന്നിട്ടപ്പോഴാണ് 1956 നമ്മുടെ സംസ്ഥാനം രൂപം കൊള്ളുന്നത്, കേരള സംസ്ഥാനം, ഇന്നുള്ള കേരള സംസ്ഥാനം. കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നു 1957. ആ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സഖാ വി എം എസിന്റെ നേതൃത്വത്തിലെ ഗവൺമെന്റിനെയാണ് ജനങ്ങൾ അധികാരത്തിലേറ്റിയത്. ആ സർക്കാർ അന്ന് രാജ്യത്ത് ഒറ്റപ്പെട്ട ഒരു സർക്കാരായിരുന്നു. ആ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സഹിക്കാൻ പറ്റിയില്ല കോൺഗ്രസിന്. കാരണം ഭാഗത്ത് വിളിച്ച മുദ്രാവാക്യങ്ങൾ പ്രാവർത്തികമാക്കുന്നില്ല. കൃഷിഭൂമി കൃഷിക്കാരന്, കാർഷികപരിഷ്കരണ ബില്ല്, വിദ്യാഭ്യാസ പരിഷ്കരണം, ഇങ്ങനെ പോയാൽ നേരത്തെ കോൺഗ്രസ് ഉയർത്തിയ മുദ്രാവാക്യമാണതെങ്കിലും കോൺഗ്രസ് ഒരിടത്ത് നടപ്പാക്കിയിട്ടില്ല. നടപ്പാക്കാൻ കോൺഗ്രസിന് ആലോചനയുമില്ല. ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ തങ്ങൾക്ക് വിനയായി മാറും എന്ന് ചിന്തിക്കുന്നിടത്ത് കോൺഗ്രസ് എത്തുന്നു. അങ്ങനെയാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു അട്ടിമറി സമരം പേരിന് സംഘടിപ്പിച്ച് നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള സർക്കാരിനെ പിരിച്ചുവിടുന്നത്. അന്ന് കോൺഗ്രസ്സിന് ചെയ്യാൻ കഴിഞ്ഞു. പിന്നീട് ചിലത് നടന്നു. പക്ഷേ 1967 ആകുമ്പോഴേക്ക് രാജ്യത്ത് ഒരു ഗവൺമെന്റ് അല്ല, ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇതര ഗവൺമെന്റുകൾ വന്നു. കോൺഗ്രസിനാണ് മേധാവിത്വമുണ്ടായിരുന്നെങ്കിലും പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെതല്ലാത്ത ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ സമ്പ്രദായത്തിന് ഒട്ടേറെ ഭീഷണി ഉയരുന്ന അവസ്ഥ അന്ന് വന്നു. കേന്ദ്രത്തിൽ കോൺഗ്രസ്, പല സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെതല്ലാത്ത ഗവൺമെന്റുകൾ. അങ്ങനെ വന്നപ്പോ നമ്മുടെ ഫെഡറൽ തത്വം
പൂർണ്ണമായി അംഗീകരിച്ചു പോകണമെന്ന പൊതുമുദ്രാവാക്യം ഉയർന്നു. രാജ്യത്ത് കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിന്റെ ഭാഗമായി തന്നെ വലിയ ശോഷണം കോൺഗ്രസിന് സംഭവിച്ചു. ശോഷിച്ച് ശോഷിച്ചു പോയി. കോൺഗ്രസിനോടൊപ്പമുള്ളവര് കോൺഗ്രസിനെ വിട്ട് മറ്റു പാർട്ടികളിലേക്ക് പോകുന്ന അവസ്ഥയെടുത്തു. നേരത്തെ മുതൽക്കേ നമ്മുടെ രാജ്യത്ത് RSS സംഘപരിവാരം പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ഒരു കൂട്ടരാണ് RSS.